കോവിഡ് പിടിപെട്ട് മരണപ്പെട്ട എടച്ചേരിയിലെ കച്ചേരി സ്വദേശി കുയമ്പിൽ സോമന്റെ കണ്ണീർക്കണം എന്ന കവിതാ സമാഹാരത്തിന്റെ പ്രകാശന കർമ്മം രമേശ് ചെന്നിത്തല നിർവഹിച്ചു. എഴുത്തുകാരന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളാണ് കവിതകളിൽ പ്രതിഫലിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കോവിഡ് ബാധിച്ച് അമ്മയും സഹോദരനും മരണപ്പെട്ടതിന് പിന്നാലെയാണ് സോമന്റെ വേർപാട്. സോമന്റെ കവിതയിലെ ആശയങ്ങളും തിക്തമായ തന്റെ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. എഴുത്തുകാരന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങളാണ് എഴുത്തുകളായി അത് രൂപാന്തരപ്പെടുന്നത്. എഴുതുന്ന വ്യക്തിയുടെ ജീവിതാനുഭവങ്ങളും ആ വ്യക്തി ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളും കാണുന്ന അല്ലെങ്കിൽ വിശകലനം ചെയ്യുന്ന പ്രമേയങ്ങളുമെല്ലാം ഈ എഴുത്തിൽ പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ശരിക്കും പ്രതിഫലിച്ചിട്ടുള്ള ഒരു കവിതകളാണ് ഇതിലുടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ ഓരോ കവിതയും എടുത്തു നോക്കിയാൽ പ്രേമനൈരാശ്യത്തിൻ്റെയും അതോടൊപ്പം തന്നെ ആത്മനിന്ദയുടെയും തനിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള പ്രയാസങ്ങളുടെയും ആകത്തുകയാണ് ഈ കവിതകളെല്ലാം. അതിലെന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒന്ന് രണ്ട് കവിതകളുണ്ട്. ഒന്ന് ഇന്ദിരാഗാന്ധിയെ പറ്റി എഴുതിയ കവിത. ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകം ഒക്ടോബർ 31 ഇന്ദിരാഗാന്ധിയെ കൊലപ്പെടുത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട കവിത വളരെയേറെ നമ്മുടെയൊക്കെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒന്ന് തന്നെയാണ്. ആ ഇന്ദിരാഗാന്ധിയുടെ രക്തസാക്ഷിത്വം ഒരിക്കലും മറക്കാൻ കഴിയാത്ത തരത്തിലാണ് സോമൻ ചിത്രീകരിച്ചിട്ടുള്ളത്. ഒക്ടോബർ 31 എന്ന കവിതയാണ്. അതുപോലെ ഭയം എന്ന ഒരു കവിത. അപ്പൊ എഴുത്തുകാരന് ഉണ്ടായ ഭയം, ആ ഭയം എന്തിനെ പറ്റിയുള്ള ഭയമാണ് എന്ന് നമുക്ക് വിശകലനം ചെയ്യാൻ കഴിയാത്ത നിലയിലാണ് ആ കവിത അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ആത്മദുഃഖത്തിൻ ചൂളയിൽ നിന്നു ഞാൻ ആലപിക്കുന്നു ശോകഗാനം, ദുഃഖസ്മൃതികളൻ മന്നുന്തരങ്ങളിൽ തപ്ത ചിത്രങ്ങൾ രചിച്ചിടുന്നു. അതിമനോഹരമായിട്ടാണ് ഓരോ വരികളും അദ്ദേഹം എഴുതി ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലൂടെ കവി കടന്നു പോകുന്ന ഇപ്പോൾ തനിക്കുണ്ടാകുന്ന ജീവിത നൈരാശ്യങ്ങളും ഭീതിയും ഭയവും ഇതെല്ലാം വളരെ വ്യക്തമായി തന്നെ ഇതിലൂടെ സൂചിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. കോൺഗ്രസ് നേതാവ് ഐ മൂസ അധ്യക്ഷനായി. പ്രശസ്ത സാഹിത്യകാരൻ പി കെ പാറക്കടവ് പുസ്തകം ഏറ്റുവാങ്ങി. സതീശൻ എടക്കുടി പുസ്തക പരിചയം നടത്തി. അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ, എൻ സുബ്രഹ്മണ്യൻ, എടച്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ പത്മിനി, സി വി കുഞ്ഞികൃഷ്ണൻ, മോഹനൻ പാറക്കടവ്, അഡ്വക്കേറ്റ് സജീവൻ, വി കുഞ്ഞിക്കണ്ണൻ, കെ വി ദാമോദരൻ, ശ്രീനി എടച്ചേരി, ഡോക്ടർ എം കെ മുനീർ എടച്ചേരി, പി പി വാസു, ടി കെ മോട്ടി, എം കെ പ്രേംദാസ്, കെ രമേശൻ എന്നിവർ സംസാരിച്ചു.